ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് കോൺ കൊണ്ട് തയ്യാറാക്കിയ ഒരു പറാട്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കാനായിട്ട്. എന്നാലേ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവൂ. എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഒരു 10-15 മിനിറ്റിനകം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റും. വിരുന്നുകാർ വരുമ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. ഒരു മീൻ പൊരിച്ചതുണ്ടെങ്കിലും മീൻ പൊരിച്ചത് അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇതൊന്നുമില്ലാതെ നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെയും നമുക്ക് ഈ പൊറോട്ട കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിനങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ മെമ്പർ അനുസരിച്ച് നമുക്ക് ഗോതമ്പ് മാവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സ്വീറ്റ് കോണും അതുപോലെ തന്നെ. ഞാനിവിടെ ഒരു സ്വീറ്റ് കോൺ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. സ്വീറ്റ് കോൺ കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. 100% നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പൊറോട്ട. നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് തയ്യാറാക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ നമുക്ക് മാവ് ആദ്യം നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതിയാകും. അപ്പോഴത്തേക്ക് മാവ് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് സ്വീറ്റ് കോണിൻ്റെ പോളകളെല്ലാം നീക്കി ഒരു പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. 3-4 വെള്ളത്തിലൊന്നും കഴുകരുത്. ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് വളച്ചാൽ മാത്രം മതിയാകും. നമുക്കിത് ഒടിഞ്ഞ് കിട്ടും. പെട്ടെന്ന് ഒടിഞ്ഞ് വരും അത്. ഇതുപോലെ ഓരോ ഗ്രാനുലായിട്ട് അടർത്തി എടുത്താൽ മതിയാകും. പെട്ടെന്ന് തയ്യാറായി കിട്ടും. അപ്പോൾ ഇത്രയും സ്വീറ്റ് കോണാണ് എനിക്ക് ഈ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നല്ല അതുപോലെ അങ്ങ് മഷി പോലെയൊന്നും അരയ്ക്കണ്ട. ഒരു 95% അരഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ അരയാതെ കിടക്കുന്നതും നല്ലതാണ് നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോഴേക്കും നമുക്ക് കടിക്കാനായിട്ട്. നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് റിയലായിട്ട് അറിയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു പൾസ് ചെയ്ത് വേണം അരയ്ക്കാനായിട്ട്. ഇനി കടായി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് കൊടുത്ത് ചൂടാക്കി കടുത്ത് ജീരകം, ഇതെല്ലാം പ്രത്യേക അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇഞ്ചി, പെരുംജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ മല്ലി ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് ക്രഷ് ചെയ്ത് തന്നെ ഇടണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. മസാല ഒരിക്കലും കരിഞ്ഞു പോകരുത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് ഡ്രൈ മാങ്കോ ഉണക്ക മാങ്ങയുടെ പൊടി ഉണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്. കടലമാവ് നമ്മൾ ഇത് നല്ല ഒരു ബൈൻഡിങ്ങിനാണ് ഈ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിക്കിട്ടണം. അപ്പോഴത്തേക്കും 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ സ്വീറ്റ് കോണൊക്കെ നല്ലതുപോലെ വെന്ത് മസാലയുമായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു മണം വരാനായിട്ട് തുടങ്ങും. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗോതമ്പ് മാവ് കുഴച്ചപ്പോഴേക്കും ഉപ്പ് ചേർത്തിട്ടില്ല.
ഇതിൽ നാരങ്ങ നീരാണ് ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ നാരങ്ങ നീര് നിങ്ങളുടെ ഇല്ല നിങ്ങളുടെ ആംചൂർ പൗഡർ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാകും എനിക്ക് നാരങ്ങ നീര് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് ചേർത്തത് ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫാക്കാതെ മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മല്ലിയുടെ മല്ലിയിലയുടെ ആ പച്ച കളറ് നമുക്ക് കിട്ടത്തില്ല മല്ലിയില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കാം ഇത് ആറി ചെറിയ ചെറിയ ചൂടോടെ നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ് ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം വെള്ള എള്ളും മല്ലിയിലയും കൂടി ഇതുപോലെ വച്ചിട്ട് ഇതൊരു ഡിസൈൻ കിട്ടാനായിട്ടും കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്കത് ചെയ്യാൻ മയ്യെങ്കിൽ വേണ്ട പക്ഷേ അങ്ങനെ ചെയ്തു വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊറാട്ട കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ആദ്യം കണ്ണിന് നല്ലതാവുമ്പോഴാണ് നമുക്ക് കഴിക്കാനും നല്ലതായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ആ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് വശവും മടക്കി വെച്ചതിന് ശേഷം താഴെ നിന്നും കൂടി മടക്കി പിന്നെ നമ്മൾ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതിയാകും ഒരുപാട് പ്രസ് ചെയ്തൊന്നും പരത്തരുത് ഒരു സോഫ്റ്റായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും തവയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നെയ്യ് കൂടി പുരട്ടിക്കൊടുത്ത് എടുക്കാവുന്നതാണ് നല്ല നാടൻ നെയ്യാണ് ഞാനിതിലേക്ക് പുരട്ടി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് പൊറാട്ട നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റും മണവും നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്ത് എനേബിൾ ചെയ്ത് വയ്ക്കാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്